നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാകിസ്ഥാൻ പിടികൂടിയ ഇന്ത്യക്കാരെ മോചിപ്പിച്ച് ഇന്ത്യയുടെ വൻ നീക്കം. പാകിസ്ഥാൻ മാരിടൈം സെക്യൂരിറ്റി ഏജൻസി കപ്പൽ പിടികൂടിയ മത്സ്യത്തൊഴിലാളികളെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. കഴിഞ്ഞ ദിവസമായിരുന്നു ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ 7 മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിച്ചത്. പാക് സമുദ്ര സുരക്ഷാ ഏജൻസിയുടെ കപ്പലിനെ തടഞ്ഞു നിർത്തിയായിരുന്നു മോചനം. മത്സ്യബന്ധനം ബോട്ടായ കാല ഫൈരവിൽ ജോലി ചെയ്തിരുന്ന മത്സ്യത്തൊഴിലാളികളെ പാക് സുരക്ഷാ ഏജൻസിയുടെ കപ്പലായ PMS നസ്രത്ത് പിടികൂടി. എന്നാൽ ഇന്ത്യൻ തീര സംരക്ഷണ സേനയുടെ കപ്പലായ അഗ്രീം 2 മണിക്കൂറോളം പാക് കപ്പലിനെ പിന്തുടർന്ന് തടഞ്ഞു. ഇന്ത്യ പിൻവാങ്ങാൻ തയ്യാറാകാതിരുന്നതോടെ മറ്റു വഴികളില്ലാതെ പാക് കപ്പൽ മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിച്ചു. ഇന്ത്യ പാക് സമുദ്ര അതിർത്തിക്ക് സമീപത്ത് വെച്ചായിരുന്നു മത്സ്യത്തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തത്. 7 പേരെയും സുരക്ഷിതമായി തിരിച്ചെത്തിച്ചു. എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. എന്നാൽ മത്സ്യബന്ധന ബോട്ടായ കാലഭൈരവിന് കേടുപാടുണ്ടായി എന്ന് കോസ്റ്റ് ഗാർഡിന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കി. സംഭവത്തിൽ കോസ്റ്റ് ഗാർഡ്, സംസ്ഥാന പോലീസ്, ഇന്റലിജൻസ് ഏജൻസികൾ, ഫിഷറീസ് അധികാരികൾ എന്നിവരെ ഉൾപ്പെടുത്തി വിശദമായ അന്വേഷണം നടത്തും. അതേസമയം ഇതുപോലെ തന്നെ വളരെ നിർണായകമായ ഒരു ദൌത്യം തന്നെയായിരുന്നു വ്യാജ റിക്രൂട്ട്മെന്റിലൂടെ റഷ്യയിലെത്തി റഷ്യൻ സൈന്യത്തിൽ ജോലി ചെയ്യാൻ നിർബന്ധിതരായ 4 ഇന്ത്യൻ യുവാക്കളെ മോചിപ്പിച്ച ആ സംഭവം. കർണാടകയിൽ നിന്നുള്ള 3 പേരും തെലങ്കാനയിൽ നിന്നുള്ള ഒരാളെയുമായിരുന്നു ഇത്തരത്തിൽ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയത്. ജോലി തട്ടിപ്പിനിരയായി റഷ്യയിലെത്തിയ 60 യുവാക്കളുടെ സംഘത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയതായിരുന്നു ഇവരെ. റഷ്യയിൽ സെക്യൂരിറ്റി ജീവനക്കാരോ സഹായികളോ ആയി ജോലി വാഗ്ദാനം ചെയ്താണ് യുവാക്കളെ റഷ്യയിലെത്തിച്ചത്. എന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ സൈനിക വൃത്തിക്ക് ഇവർ നിർബന്ധിതരായി. മടങ്ങിയെത്തിയ ഇന്ത്യക്കാരിൽ ഒരാളായ തെലങ്കാനയിൽ നിന്നുള്ള മുഹമ്മദ് സൂഫിയാൻ 7 മാസം മുമ്പ് രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. അടിമകളെ പോലെയാണ് തങ്ങളെ കണ്ടിരുന്നതെന്നും വിശ്രമമോ ഉറക്കമോ ഇല്ലാതെ ദിവസേന 15 മണിക്കൂർ തുടർച്ചയായി ജോലി ചെയ്യിപ്പിച്ചുവെന്നും സൂഫിയാൻ വെളിപ്പെടുത്തി. മനുഷ്യത്വരഹിതമായ സാഹചര്യമായിരുന്നു. കഠിന ജോലികൾ ചെയ്തു. കൈകളിൽ കുമിളയുണ്ടായി. ശരീരം വേദനിച്ചു. തളർച്ച പുറത്ത് പ്രകടമായ ഞങ്ങൾക്ക് നേരെ ബുള്ളറ്റുകൾ തൊടുക്കും. ഡ്രോൺ ആക്രമണത്തിൽ ഗുജറാത്തിൽ നിന്നുള്ള ഹാമിൽ കൊല്ലപ്പെട്ടത് തന്നെ ഉലച്ചുവെന്ന് ഇത്തരത്തിലുള്ള ക്രൂരമായ സംഭവങ്ങളാണ് അവർ നേരിട്ടത്. എന്തായാലും മോചിപ്പിച്ചിരിക്കുന്നു ഇന്ത്യക്കാരെ. മറ്റൊരു മോചന വാർത്തയും നമുക്ക് സന്തോഷം നൽകുന്നത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.